ട്രാഫിക് ചെയ്ത അതേ ധൈര്യത്തിൽ തന്നെയാണ് മിലിയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. ട്രാഫിക് സ്വീകരിച്ചു എങ്കിൽ അതേപോലെ തന്നെ ഒരു നല്ല സിനിമ ചെയ്താൽ ട്രാഫിക് ഒരു നല്ല സിനിമയായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശരിയായിരുന്നെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റുപറഞ്ഞതാണ് ട്രാഫിക്കിൻ്റെ വിജയം. ഇപ്പോഴത്തെ ഒരു ഇപ്പം പടം ഇറങ്ങി അധികം ദിവസങ്ങളായിട്ടില്ല, പക്ഷേ ഇപ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഈ ധൈര്യവും ശരിയായിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള നല്ല ഫീഡ്ബാക്കാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരുപാട് പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു സ്ത്രീപക്ഷ സിനിമ, ഇപ്പം ട്രാഫിക് ചെയ്താൽ അടുത്തത് ട്രാഫിക് പോലത്തെ ഒരു സിനിമ ചെയ്താൽ അതിൽ എന്താണ് പുതുമയുള്ളത്, എന്താണ് പ്രത്യേകതയുള്ളത്? അപ്പോൾ ട്രാഫിക് ചെയ്തെങ്കിൽ ഇനി അതിൽ നിന്നും മൊത്തത്തിൽ വ്യത്യസ്ത ഒരു സിനിമ ചെയ്യണമെന്നുള്ള പർപ്പസ്ഫുള്ളി എൻ്റെ ഒരു തീരുമാനമുണ്ട്. കാരണം അങ്ങനെ ഒരു ഇമേജിൽ തളച്ചിടപ്പെടാൻ ഒരു ഞാനെന്നല്ല ഒരു സമയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ പുതിയ രീതികളാണ് നോക്കേണ്ടത്. ട്രാഫിക് ചെയ്തു അടുത്ത ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു നല്ല സിനിമ, ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്ന നല്ല സിനിമ എന്നുള്ളത് മാത്രമാണ്. അത് ഏതൊക്കെ രീതി പറയാമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഒരു അഡ്വഞ്ചർ ഫിലിം ആവാം, ഹൊറർ ആവാം, റൊമാൻറ്റിക് ഫിലിം ആവാം, കോമഡി ആവാം. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തത് വെച്ചാൽ എനിക്കിത്രയേ ഉള്ളൂ, ഒരു ആസ് എ ഫിലിം മേക്കർ ഞാൻ പറയുന്ന സിനിമകളിലൂടെ എനിക്കെന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാണണം, എനിക്കെന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ കാണണം, എന്തുകൊണ്ട് ഈ സിനിമ ഞങ്ങൾ കാണണം എന്ന് ഞാൻ എപ്പോഴും ഒരു പ്രേക്ഷകൻ്റെ ഭാഗത്തും ചിന്തിക്കും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം പ്രിപ്പയർ ചെയ്തിട്ടേ ഞാൻ ഒരു പടം ചെയ്യുള്ളൂ. അപ്പോൾ വ്യക്തമായ അത്രയും ഉത്തരമുള്ളൊരു സിനിമയാണ് മിലി. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മിലി ചെയ്തത്. നല്ല കഥകൾക്ക് ക്ഷാമമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല തിരക്കഥകൾക്ക് അതിലേറെ ക്ഷാമമുണ്ട്. നല്ല കഥ കിട്ടുന്നതുമൊക്കെ അവ നല്ല തിരക്കഥയായി മാറുന്നിടത്താണല്ലോ ഒരു പടം വിജയിക്കുന്നത്. കഥകൾ നമുക്ക് പിന്നെയും കുറച്ചും എളുപ്പമാണ് കിട്ടാൻ, പക്ഷെ നല്ല തിരക്കഥാകൃത്തുകളല്ലേ നല്ല തിരക്കഥകൾ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇത് രണ്ടുമല്ല എന്നെ സംബന്ധിച്ചുള്ള ഈ ഒരു ഇത്രയും ഒരു ചെറിയ ഇടവേള വരാൻ കാരണം. ട്രാഫിക് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ ട്രാഫിക് ചെയ്യാൻ പോയി. ഹിന്ദി സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒന്നും പെട്ടെന്ന് എടുക്കില്ല, അത് ടൈം എടുക്കും. അപ്പോൾ ഒരു 2.5-3 വർഷത്തോളം ടൈം എടുത്താണ് എനിക്ക് ഹിന്ദി ട്രാഫിക് പൂർത്തിയാക്കിക്കാൻ പറ്റിയത്. അത് ഞാൻ എൻ്റെ ഒരു ഡിലേ കൊണ്ടല്ല, അവിടുത്തെ ഹിന്ദി സിനിമകളിൽ കൊച്ചു സിനിമകൾക്ക് ഉണ്ടാവുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് ആ ഒരു ഡിലേ വന്നത്. അത് 3 വർഷത്തോളം ബാധിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ മലയാളത്തിൽ ഞാൻ മറ്റൊരു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, അതൊരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു, മോട്ടോർസൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞു. പക്ഷേ അതിന് വീണ്ടും ഒരുപാട് ഹോംവർക്കുകളും അതിന് വീണ്ടും അത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെയാണ് അത്ര ഒരു ബഡ്ജറ്റ് സിനിമ ഇപ്പം നല്ല പെട്ടെന്ന് കയറി ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിപൂർവമായ തീരുമാനമല്ല ഇന്നത്തെ മലയാള സിനിമയുടെ രീതി വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കൊച്ചു സിനിമയിലേക്ക് വരാമെന്ന് കരുതുകയും, പക്ഷേ അതിന് നല്ലൊരു കഥ കിട്ടണമല്ലോ ആദ്യം ഈ പറഞ്ഞു വരെ. അപ്പോൾ എൻ്റെ ട്രാഫിക്കിൻ്റെ എഡിറ്ററായ മഹേഷ് മറ്റൊരു ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ എന്നോട് പറയുന്നത്. പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും എനിക്ക് തന്നെ ഇത് കാരണം എനിക്ക് ഒരുപാട് ആ മിലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മിലിയിൽ എനിക്ക് എന്നെ കാണാൻ കഴിഞ്ഞു കുറേയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം വരികയും, പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കുന്ന ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ അത്രയും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാവാം, അത് എന്നിലേക്ക് തന്നെ വന്ന് ചേർന്നു. നമ്മളിൽ ഓരോരുത്തരിലും ഈ പറയുന്ന എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഒരു മിലിയുണ്ട്. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ അതായിരുന്നു, എല്ലാവരിലും ഒരു മിലിയുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു സാന്ത്വനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു സൗഹൃദം വേണമെന്ന് ഉൾക്കടമായ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ തോളത്ത് തട്ടി പോട്ടെ എന്ന് പറയാനോ, അല്ലെ നമ്മളെ ചേർത്ത് നിർത്താനോ ഒരാൾ തയ്യാറായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഭയങ്കരമായി ആത്മാർത്ഥത ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്കത് മനസ്സിലാവുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മളെല്ലാവരും എന്നുള്ളപ്പോൾ എല്ലാവരിലേക്ക് എത്താൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് മിലി എന്ന് എനിക്ക് തോന്നി. കാരണം ജീവിതം എന്ന് പറയുന്ന സന്തോഷം മാത്രമല്ലല്ലോ, സങ്കടവുമുണ്ട്, വേദനയുണ്ട്. അപ്പോൾ എല്ലാ വികാരങ്ങളും നമ്മളെല്ലാം കടന്നു പോയിട്ടുണ്ട്. നമ്മൾ സുഖം കൂടുതൽ നന്നായി നമുക്ക് സുഖം സുഖിക്കാൻ കഴിയുന്നില്ല, സന്തോഷം നമ്മൾ കൂടുതലായി ഇറങ്ങിച്ചെല്ലുന്നത് ദുഃഖം കൂടെ അറിയാവുന്നതുകൊണ്ടാണ്. ദുഃഖമില്ലെങ്കിൽ സന്തോഷം ഒരു സ്ഥായിഭാവമാണ്, അതിലൊരു അതിൻ്റെ മാതിരി നമ്മൾ അറിയത്തില്ല. ദുഃഖിക്കുന്ന വേദനിക്കുന്ന ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ അത്രയും സന്തോഷിക്കാനും കഴിയുള്ളൂ. ഒരു പരാജയം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു വിജയത്തിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാവുന്നത്. അത്ര തന്നെയാണ് മിലിയിലേക്കുള്ള എൻ്റെ എന്തുകൊണ്ട് മിലി എന്നുള്ള എൻ്റെ ഉത്തരം. ഇപ്പം നമ്മൾ പല ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫിലിം മാഗസീനുകളിലും പേപ്പറുകളിലും ഒക്കെ വായിക്കാറുണ്ട്. 6 മാസം ഞാൻ മറ്റേ എന്താണ് പറയുന്നത് ഇന്നത് ട്രെയിൻ ചെയ്തു, 3 മാസം ഫുഡ് പോലും കഴിക്കാതിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇത് വളരെ സത്യം എന്നിട്ട് പറഞ്ഞാൽ
പക്ഷേ ഇത് ഒരു കാര്യമുണ്ട്, അമലയുടെ ക്യാരക്ടറേ അല്ല, അമല എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിലി. അപ്പം ആ ഒരു പ്രയാസം അവർക്കുണ്ടായിട്ടുണ്ട്. കാരണം അമല ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്, വളരെ എന്താ ഫുൾ ഓഫ് എനർജിയാണ് അമല. നേരെ തിരിച്ചിതിലേക്ക് വരാനുള്ള അവരുടെ ഒരു ക്യാരക്ടറിനോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥത അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അപാരമായ തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു എന്താണ് ഇതിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നു, ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രണ്ട് മാസം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി അവർക്ക് കാരണം പല ഷെഡ്യൂളുകളായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അമ്മയുടെ വിവാഹത്തിന് മുമ്പ്, വിവാഹത്തിന് ശേഷം, അതിനിടെ നേരത്തെ ഏറ്റവും ഒരു പടം പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അങ്ങനെ പല ഘട്ടങ്ങളായി പോയി വന്ന് ചെയ്യേണ്ടി വന്നുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു നീണ്ട കാലത്തെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല. നിവിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വ്യത്യസ്ത കഥകൾ തിരക്കിടക്കുന്നൊരു ആക്ടറാണ്. ഒരു ഈ പറഞ്ഞ ഒരു പടത്തിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം അടുത്ത പടം, ഒരു ക്യാരക്ടറിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് വളരെ സൂക്ഷ്മമായി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. നിവിനെ ഇതിലേക്ക് ആകൃഷ്ടനാക്കിയത് നിവിൻ എന്നോട് പറഞ്ഞത് ഒരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. നിവിൻ പറഞ്ഞത് നായിക കഥാപാത്രമാണ്, പക്ഷേ നായകൻ ഈ പറഞ്ഞൊരു നായികയുടെ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല, ഇത് സ്ത്രീ കേന്ദ്രീകൃത പടമാണ്. അമല മാത്രമല്ല ബാക്കിയും ഇതിലൊരു 10 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്, 8 സ്ത്രീകളാണ്. നിവിനും സഹിച്ചിട്ടും മാത്രമാണ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ ആർട്ടിസ്റ്റുകൾ. പക്ഷേ നിവിൻ പറഞ്ഞു ഒരു നല്ല സിനിമയുടെ ഭാഗമാവാം, മാത്രമല്ല ഈ ക്യാരക്ടറിന് ചെറുതാണെങ്കിൽ അതിൻ്റെതായ ശക്തിയുണ്ട് ആ ക്യാരക്ടറിന്. കാരണം മിലിയുടെ ക്യാരക്ടറിനെ ഒരുപാട് സ്വാധീനിക്കുന്ന, നേരിലേക്ക് കൊണ്ടുവരുന്ന, യഥാർത്ഥത്തിലേക്ക് അവളെ വഴിതിരിച്ച് വിടുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് ആ ക്യാരക്ടറിനുണ്ട്. അപ്പോൾ ഒരു സ്ക്രീൻ സ്പേസ് അല്ല നിവിൻ നോക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ ഡെപ്താണ്. അപ്പോൾ ഒരു കട്ടിയുള്ള ക്യാരക്ടർ അയാൾ അതിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതും അതിനോടൊപ്പം തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാനുള്ള ഒരു എന്താ മനസ്സ്, തുറന്ന മനസ്സ്, അത് രണ്ടുമാണ്. അതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നത് നിവിനോട്.